السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد. قال رسول الله صلى الله عليه وسلم ليأتين على الناس زمان يطوف الرجل فيه بالصدقة من الذهب فلا يجد أحدا يأخذها منه ويرى الرجل الواحد يتبعه 40 امرأة يلذن به من قلة الرجال وكثرة النساء. النبي صلى الله عليه وسلم അരുളുകയാണ് ليأتين على الناس ജനങ്ങൾക്ക് മേൽ കടന്നു വരും സമാനൻ ഒരു കാലം യതൂഫു റജുലു ഫീഹി ആ കാലത്ത് മനുഷ്യൻ ചുറ്റിക്കറങ്ങും ബിസ്സദഖത്തി തൻ്റെ സദഖയുമായി മിനൽ ദഹബി സ്വർണത്തിനാലുള്ള തൻ്റെ ദാനധർമ്മവുമായി സക്കാത്തുമായി സദഖയുമായി അവൻ ആളുകളെ സമീപിക്കും. എന്നാൽ ഫലാ യജിദു അഹദൻ യഖുദുഹ മിൻഹു ആ സദഖ വാങ്ങാൻ ഒരാളെയും അവൻ കണ്ടെത്തുകയില്ല. അത്രക്കും സമ്പൽ സമൃദ്ധമായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തിന് വിലയില്ലാത്ത അവസ്ഥയുണ്ടാകും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ സക്കാത്ത് വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സക്കാത്ത് വാങ്ങാൻ അവകാശികളില്ലാത്ത അവസ്ഥയായിരുന്നു. വയുറൽ റജുലുൽ വാഹിദ് യതബഉഹു 40 ഇംറാഅത്തൻ ഒരു മനുഷ്യനെ ഒരു പുരുഷനെ 40 സ്ത്രീകൾ പിൻപറ്റും. യലുദ് നബിഹി ആ സ്ത്രീകളെല്ലാം ഈ പുരുഷനുമായി പുരുഷനോട് അഭയം തേടും. മിൻ ഖില്ലത്തി ജിജാലി വ കസറത്തി നിസായി പുരുഷന്മാർ കുറഞ്ഞ കാരണത്താലും സ്ത്രീകൾ അധികരിച്ച കാരണത്താലും. സ്ത്രീകൾ അധികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുരുഷന്മാരാണല്ലോ യുദ്ധങ്ങളിലും അപകടങ്ങളിലും മറ്റൊക്കെ കൂടുതലായി കൊല്ലപ്പെടുന്നത്. ആ നിലയിൽ പുരുഷന്മാരുടെ കുറവ് അനുഭവപ്പെടും, അല്ലെങ്കിൽ സ്ത്രീകളുടെ വർദ്ധനവ് അനുഭവപ്പെടും. ഏതായിരുന്നാലും ഒരു പുരുഷന് 40 പെണ്ണ് എന്നുള്ള തരത്തിൽ ജനസംഖ്യയിൽ വ്യത്യാസമുണ്ടാകും എന്നാണ് ഈ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തഖബ്ബലല്ലാഹു.